അദ്ദേഹത്തെ അപമാനിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കങ്ങളെ അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധം അതിനെതിരായി ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹത്തെ പോലീസിനെ വീട്ടിൽ വിട്ട് ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും നടത്തുന്ന ഏത് ശ്രമത്തെയും ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കും. എത്ര ദുർബലരാണ് ഭരണകൂടം, എത്ര ഭീരുക്കളാണ് ഭരണകൂടം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോലീസിനെ അയച്ച് ഇങ്ങനെയൊരു നാടകം സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ, രാഹുൽ ഗാന്ധിയെ എത്രമാത്രം മോഡി ഭരണകൂടം ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസിന് അയച്ച നടപടി. അതോടൊപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട LDF കൺവീനർ CEP ജയരാജൻ കുറേ പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം വളരെ വിശദമായി എങ്ങനെയാണ് നിയമസഭയിൽ നമ്മൾ പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ എടുത്തു. അദ്ദേഹം തല്ലിത്തകർത്ത കസേര, MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം തല്ലിത്തകർത്ത സ്പീക്കറുടെ കസേര, ഞാനത് അന്വേഷിച്ചു. പാലായിലെ ഒരു ഗോഡൌണിൽ കിടക്കുന്നുണ്ട് തല്ലിത്തകർത്ത്, ഒന്നിനു ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കസേര. കാരണം പാലായിലുള്ള ഒരു ഫർണിച്ചർ ഫേമാണ് ഇവിടുത്തെ കസേരകളെല്ലാം, അവിടുത്തെ ഫർണിച്ചർ എല്ലാം ചെയ്തിരുന്നത്. ആ കസേര ഇപ്പൊ അവരുടെ ഗോഡൌണിലാണ് കിടക്കുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം EP ജയരാജനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. EP ജയരാജനെ പോലുള്ള ഒരാൾ എങ്ങനെയാണ് നിയമസഭയിൽ പെരുമാറേണ്ടതെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുന്ന വിചിത്രമായ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ പഴയ EP ജയരാജനല്ല, വളരെ കൌശലക്കാരനായ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു പുതിയ ജയരാജനാണോ എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന കാണുമ്പോൾ സംശയം. അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അത് അദ്ദേഹം മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നതാണ്. അതായത് പ്രതിപക്ഷ നേതാക്കളുടെ വാക്കൌട്ട് പ്രസംഗങ്ങളാണ് ഭരണകക്ഷിയെ പ്രകോപിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാതെ ആ പ്രസ്താവനയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പൊ പ്രതിപക്ഷ നേതാക്കളുടെ വാക്കൌട്ട് പ്രസംഗവും പ്രതിപക്ഷ അംഗങ്ങളുടെ അടിയന്തര പ്രമേയ അവതരണവും ഭരണകക്ഷിയെ ഭയവിഹ്വലരാക്കുന്നു എന്നാണ് ജയരാജൻ മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ആ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ അതുമായി സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനനുകൂലമായ നിലപാടല്ല സ്വീകരിക്കുന്നതെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് ചേരുന്ന UDF പാർലമെന്ററി പാർട്ടി യോഗം ഉചിതമായ നടപടികൾ സ്വീകരിക്കും. നാളെ സഭയിൽ സഹകരണത്തിന് സാധ്യതയുണ്ടോ? അല്ല, സാധ്യതകളുടെ തുറക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിന്റെ സൂചനകൾ തന്നെങ്കിലും ഇതുവരെ വേറെ യാതൊരു വിധം. നാളെ അവരതിന് അനുകൂലമായി ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വളരെ ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലാതെ എനിക്കറിയില്ല, അതിന്റെ സൂചനകൾ തന്നിരുന്നെങ്കിലും ഇപ്പൊ യാതൊരു ഇതുമില്ല. നാളെയല്ലേ സമയമുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഞങ്ങള് ചർച്ചയ്ക്കും ഇത് ഒത്തുതീർക്കുന്നതിനും സഭ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നതിനും പൂർണ്ണമായി അനുകൂലമാണ്. സഭ നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സഭ നടന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുകയുള്ളൂ. എന്നും സഭ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ പിടിച്ചുപറിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇനി മുതൽ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അതനുസരിച്ച് അവിടെ പൂച്ചക്കുട്ടികളെ പോലെ പോയി നിയമസഭയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം നിരവധി വർഷങ്ങളായി കേരളത്തിൽ മാറി മാറി വരുന്ന പ്രതിപക്ഷങ്ങൾ, എല്ലാ പ്രതിപക്ഷവും LDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരവകാശവും നിയമസഭയുടെ നിയമസഭാ പ്രവർത്തനത്തിന്റെ ഒരു മനോഹരമായ ഒരു ഭാഗം കൂടിയാണ് ഈ അടിയന്തര പ്രമേയ ചർച്ച. അതിനെ ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. ഞാൻ ആ ബിഷപ്പിന്റെ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്ത് ധാരാളം റബ്ബർ കർഷകരുണ്ട്. അവരുടെ സങ്കടങ്ങളിൽ നിന്നുണ്ടായ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 500 കോടി രൂപയുടെ റബ്ബർ വിലസ്ഥിരത ഫണ്ട് പൂർണ്ണമായി ചെലവാക്കിയിരുന്നു. ഇപ്പൊ റബ്ബർ വിലസ്ഥിരത ഫണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് ചെലവഴിക്കപ്പെടുന്നില്ല. ഇപ്പൊ റബ്ബർ കർഷകർക്ക് ഒരു ഗ്യാരണ്ടിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പേരിൽ നമുക്കൊരു ഭരണകൂടത്തെ, ദേശീയ ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കഴിഞ്ഞ
ഒരു മൂന്ന് നാല് കൊല്ലത്തിനിടയിൽ 500-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റാൻസാമി എന്ന് പറയുന്ന പാർക്കിൻസൺ അസുഖം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു പോലും കുടിക്കാൻ പറ്റാത്ത വന്ധ്യ വയോധികനായ ഒരു പുരോഹിതനെ ജയിലിലിട്ട് കൊന്നൊരു ഭരണകൂടമാണ് മോഡി ഭരണകൂടം. അതുപോലെ രണ്ട് കത്തോലിക്ക പുരോഹിതർ ജയിലിലാണ്, 5 ക്രൈസ്തവ പാസ്റ്റർമാർ ജയിലിലാണ്. എല്ലാ സ്ഥലത്തും മതപരിവർത്തനം നടത്തുന്നത് ക്രൈസ്തവരാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അവരെ വ്യാപകമായി അവരെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ സംഘടനകൾ എല്ലാ ചർച്ചിന്റെയും പിൻബലത്തോടുകൂടി സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷം നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘപരിവാർ ഉൾപ്പെട്ട സംഘടനകൾ അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. അതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ പ്രസ്താവന ഒരു വൈകാരികമായ പ്രസ്താവനയാണ്, അതിന്റെ അപ്പുറത്തേക്ക് അതിലൊന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ചേരുന്നത് മാസത്തിൽ ഒരിക്കലും ചേരണം, സമരങ്ങളെ കൃത്യമായി ഏകോപിച്ചുകൊണ്ടുവരാൻ യു ഡി എഫിന് ആവുന്നില്ല എന്ന വിമർശനം. അല്ല, എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം യു ഡി എഫ് യോഗത്തിൽ വന്ന് സംസാരിക്കാം. എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. അത് അദ്ദേഹം എവിടെയാണ് ചേരുന്നില്ല എന്ന് എനിക്കറിയില്ല. എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. അല്ല, അതെല്ലാം യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരസ്യമായി യു ഡി എഫ് എങ്ങനെയാണ് സമരം നടത്തുന്നതെന്ന് മാധ്യമപ്രവർത്തകരുമായിട്ടല്ലോ അദ്ദേഹവും ചർച്ച ചെയ്യേണ്ടത്, ഞാനും ചർച്ച ചെയ്യേണ്ടത്. അത് യു ഡി എഫ് യോഗത്തിലാണ്. യു ഡി എഫ് യോഗത്തിൽ വന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. അല്ല, അതൊക്കെ യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും. യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും. ഇപ്പൊ അത് പറയേണ്ട സമയമല്ല, കാരണം സമരങ്ങൾ നടക്കുന്ന സമയമാണ്. അല്ല, അത് തീർച്ചയായിട്ടും ആകണം. ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അത് പൂർണ്ണമായ ആ നിർദ്ദേശത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കണം, അതിനുള്ള നല്ല നിർദ്ദേശങ്ങളും വെക്കണം. പക്ഷെ അത് യു ഡി എഫ് യോഗത്തിലാണ്.